ഭാവന. ഞാനിവിടെ ഓസ്ട്രേലിയയിലെ മെൽബൺ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനിന്നിവിടെ ഒരു മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. നമുക്കിവിടെ അടുത്തുള്ളൊരു മാർക്കറ്റിൽ നിന്ന് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിനധികം പുളിയില്ല. ഇതിൻ്റെ തണ്ടിന് കട്ടി കുറഞ്ഞിട്ടുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ ആ തണ്ടു അതിൻ്റെ തൊണ്ട് കളയാതെ തന്നെ അതൊരു ക്യൂബ്സായിട്ട് ഞാൻ മുറിച്ചെടുത്ത് അച്ചാറുണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. ഞാനിത് കുറച്ച് നേരം മുമ്പ് തന്നെ ഇത് മുറിച്ചിട്ട് ചെറിയ ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഒരു മണിക്കൂർ അങ്ങനെ മുമ്പ് നേരത്തെ തന്നെ ഒരു മണിക്കൂറത്തേക്ക് അതങ്ങ് മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് ഇത് കുറച്ചുകൂടെ സ്വാദ് ഉണ്ടാവും. നല്ല സ്വാദായിരിക്കും അങ്ങനെ ചെയ്താൽ. അല്ലാതെ ചെയ്താൽ ഇപ്പോൾ സമയമില്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിളായിട്ടൊരു മാങ്ങാച്ചാറാണ്. അപ്പം ഞാനിതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഒത്തിരി ലാഗില്ലാതെ ഞാനിതിനായിട്ട് എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഞാനത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നു. അതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളക്, അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു നാല് പച്ചമുളക്. പിന്നെ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വെളുത്തുള്ളി, അതുകൊണ്ട് ഞാൻ അതും ഒരു മീഡിയം സൈസായിട്ട് മുറിച്ചേക്കുന്നത്. ഒത്തിരി ചെറുതല്ല, അപ്പോൾ ഇത് കടിക്കാനൊക്കെ ഉണ്ടാവും. അത് കഴിക്കുമ്പോൾ മാങ്ങായുടെ ഒപ്പം തന്നെ ഈ വെളുത്തുള്ളി കഴിക്കാനും നല്ല സ്വാദാണ്. അതുകൊണ്ട് അതും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കടുക്, ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് എള്ളെണ്ണ നല്ലെണ്ണ അതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഉപ്പ്, ഇത് ഉലുവ, ഉലുവ പൊടിച്ചെടുത്തതാണ്. ഉലുവ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു. പിന്നെ ഇത് കടുകിൻ്റെ പൊടിയാണ്, അതും ഇതുപോലെ തന്നെ. അത് ചൂടാക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് കടുകെടുത്ത് മിക്സിയിലിട്ട് ഒരു ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. ഒത്തിരി നേരം അടിക്കേണ്ട, അത് ഒത്തിരി പൊടിഞ്ഞു പോകണം. ഇതൊന്ന് സ്പ്ലിറ്റ് ആയാൽ മതി, കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ക്രഷ് ചെയ്താൽ മതി. പിന്നെ എടുത്തേക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ അച്ചാറിടുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, ബിക്കോസ് അതിന് ഒത്തിരി എരിവുണ്ടാവില്ലല്ലോ, പിന്നെ നല്ല നിറമൊക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. പിന്നെ എടുത്തു വെക്കുന്നത് ഇത് കായത്തിൻ്റെ പൊടി, അത് ഒരു ഹാഫ് ടീസ്പൂൺ. ഓക്കെ, ഇത്രയും ആവശ്യമുള്ളൂ നമ്മുടെ ഇതിന്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടുതൽ എടുക്കുന്നു. ഞാൻ എല്ലാത്തിനും കുറച്ച് കൂടുതൽ കറിവേപ്പില എടുക്കും. ഇവിടെ നല്ല കറിവേപ്പിലയൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിൽ വെറുതെ കിട്ടുന്നതാണെങ്കിൽ ഇവിടെ നല്ല വിലയാണ്. എങ്കിലും ഇവിടുത്തെ അടുത്തുള്ള മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടും. എനിക്ക് എൻ്റെ തോട്ടത്തിലുണ്ടായിരുന്നു കറിവേപ്പില, പക്ഷെ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞങ്ങളിത് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. ഇവിടെ ഉണ്ടാവുമായിരുന്നു, നമ്മുടെ തൊടിയിൽ ഉണ്ടാവുമായിരുന്നു. ഇനി അതെനിക്കത് വെച്ച് പിടിപ്പിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇത് മാങ്ങ ഞാൻ കഷ്ണമായി ചെറിയ ക്യൂബ്സായിട്ട് ഇതായതുകൊണ്ട് ഈ ഒരു കഷ്ണം പോലെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടില്ല. എനിക്ക് തൊണ്ടും കൂടി ഉള്ളതാണെങ്കിൽ നല്ല സ്വാദാണ്. അത് ഇനിയിപ്പോൾ കട്ടി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ, തൊണ്ടിന് കട്ടി കൂടുതലുള്ളതാണെങ്കിൽ ആ തൊലിയങ്ങ് ചെറുതായിട്ട് കളഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇതിന് അധികം കയ്പ്പില്ല, ഒത്തിരി കട്ടി ഇല്ലാത്ത തൊണ്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ തൊണ്ടോടുകൂടിയായിട്ട്, അത് നല്ല രുചിയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവരും കൂടുതലും ആളുകൾ ഞാൻ ചെയ്യുന്ന കണ്ടേക്കുന്നത് അവരെ തൊണ്ട് കളഞ്ഞിട്ടാണ്. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് തൊണ്ടോടുകൂടി ഇടുമായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ മാങ്ങയുടെ ആ മാങ്ങാണ്ടിയുടെ ചുറ്റുമുള്ള ആ ഒരു ചെറിയൊരു കട്ടിയുള്ള അതും കൂടി ഞാൻ അതിൻ്റെ ഒപ്പം പൂളി ഇട്ടിട്ടുണ്ട്. മാങ്ങയല്ല, എല്ലാം അതിൻ്റെ അകത്ത് എല്ലാം തന്നെ കഴിക്കാൻ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. അതും ഭയങ്കര തോടിനാണേലും ഭയങ്കര കട്ടി കുറവായിരുന്നു, അതും ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൽ ഉപ്പ്, ആ പാകത്തിന് ഉപ്പ്, അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ഇടാം. പിന്നെ അച്ചാറിന് എപ്പോഴും കുറച്ച് കായപ്പൊടിയും ഉലുവയും ഉപ്പും കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. ഉലുവ ഒത്തിരി വേണ്ട, കാരണം കയ്പുണ്ടാവും. പക്ഷെ ഉപ്പ് കുറച്ച് മേമ്പൊടിക്ക് കൂടി നിൽക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് കൂടുതൽ വരും. പിന്നെ അതുമാത്രമല്ല, ഇത് ഒത്തിരി നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഇട്ടത് ഒന്നോടെ ഞാൻ പറയാം. ഈ ഉലുവ പൊടിച്ചത് അത് ഒരു ഒരു ടീസ്പൂൺ ഒരു ഫുള്ള് ഞാനൊന്ന് കാണിക്കാം. അത് അത് ഫുള്ള് ഞാൻ ഇട്ടിരുന്നു. അല്ല, സോറി കേട്ടോ, ഞാൻ തെറ്റിപ്പോയി. ഉലുവയല്ലേ, അത് കഴിക്കും, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഉലുവ ഒരു ഹാഫ് ടീസ്പൂൺ കേട്ടോ, ഉലുവ ഹാഫ് ടീസ്പൂണ്. ഈ നമ്മുടെ കടുക് പൊട്ടിച്ചത് കുറച്ച് കൂടുതൽ ഇട്ടു, ഞാനൊരു സ്പൂൺ ഫുള്ള് ഇട്ടിരുന്നു.
ഓക്കെ പിന്നെ അതിനകത്ത് ഒരു ഹാഫ് ടീസ്പൂൺ ഓഫ് കായം കായം പൊടിച്ചത് ഓക്കെ ഇതെല്ലാം കൂടെ ഇട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു ഇനി നമുക്കിത് നേരെ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം ഓക്കെ ഞാനതിൻ്റെ വർക്കിംഗ് കിച്ചണിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി എൻ്റെ കിച്ചണിലേക്ക് കൊണ്ടുപോവാം ഒത്തിരി സമയം കളയാതെ ഞാൻ തീ കത്തിക്കുകയാണ് അടുപ്പിൽ ഞാൻ എണ്ണ ഓൾറെഡി ഒഴിച്ച് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ വേണം ഇത് ചെയ്യാൻ നമ്മളിതിനകത്ത് അധികം വെള്ളം ഉപയോഗിക്കുന്നില്ല പിന്നെ പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി വെക്കുവാണ് അതേസമയത്ത് കുറച്ച് സമയം സേവ് ചെയ്യാതെ നമുക്ക് എന്നിട്ട് ഇതിനകത്ത് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇടാൻ പോകുന്നു ഒരു അര ടീസ്പൂൺ കടുക് ഞാൻ ഇടാൻ പോവാണ് എണ്ണ ചൂടായി എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ചൂടായിട്ടിടുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്നായിട്ട് ഇന്നത്തെ ടേസ്റ്റുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം ഇത് അധിക സമയം എടുക്കില്ലാത്തൊരു അച്ചാറാണ് നല്ല രുചിയുണ്ട് നിങ്ങൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കുന്നത് എന്താണെങ്കിലും ഇഷ്ടപ്പെടും നമ്മുടെ നാട്ടിലെ ഒരു ഭയങ്കര ഒരു നാടൻ രുചിയുള്ള ഒരു അച്ചാറാണ് കടുക് പൊട്ടാൻ ഇച്ചിരി താമസമുണ്ട് എനിക്ക് തോന്നുന്നു ഞാനത് ചൂടാകുന്നതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് വലിയ പാത്രമല്ലേ അതുകൊണ്ടായിരുന്നു ചിലപ്പോൾ സമയം എടുക്കുന്നത് ഞാൻ എപ്പോഴും കുറച്ച് വലിയ പാത്രം എടുക്കാൻ നിങ്ങളുടെ ഇളക്കുവാനൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വലിയ പാത്രം എടുക്കും പൊതുവെ സ്പെല്ലാകത്തുള്ള കടുക് പൊട്ടി തുടങ്ങി അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇടാൻ പോവുകയാണ് പക്ഷേ മാറി ഒന്ന് ഇട്ടേക്കാണെങ്കിൽ എൻ്റെ മേക്കെല്ലാം തെറിക്കും ജസ്റ്റ് ഒന്ന് നേടിയിട്ടുവാണെങ്കിൽ ഓക്കെ അപ്പൊ നമ്മുടെ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കടുക്ക് നന്നായിട്ട് പൊട്ടി കറിവേപ്പിലേക്ക് ഒന്ന് മൂത്തു അന്നേരത്തിന് ഞാൻ ബാക്കിയുള്ള അരികളിടാൻ പോവുകയാണ് നമ്മുടെ ഇഞ്ചി ഇഞ്ചി ഇട്ട് ഞാനത് മുഴുവിടാൻ പോവുകയാണ് പിന്നെ പച്ചമുളക് ബാക്കിയുള്ള വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതലിടും കാര്യം അച്ചാറിന് വേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നുമില്ല പക്ഷേ നമ്മുടെ വെളുത്തുള്ളിക്ക് ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി നല്ല കൂടുതലായിട്ട് മാത്രമല്ല അതിൻ്റെ അച്ചാറിൻ്റെ അകത്ത് വെളുത്തുള്ളി കഴിക്കാനും നല്ല രുചിയാണ് ഈ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് അത് എല്ലാവർക്കും അറിയാതിരിക്കും എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം അറിയത്തില്ലാത്ത ആളുകൾക്ക് ഉപകാരമായെങ്കിലോ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നമ്മുടെ കൊളസ്ട്രോളിനെ അത് ലോവർ ചെയ്യാൻ സഹായിക്കും പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ പിന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഒക്കെ ഇതൊത്തിരി നല്ലതാണ് പിന്നെ ഈ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതിനെ ഒത്തിരി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് ഇത് ഈ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതൊത്തിരി നല്ലതാണ് മാത്രമല്ല നമ്മൾ വെറും ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ പനി ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഈ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിച്ചാൽ ഒത്തിരി നല്ലതാണ് ഈ കോമൺ കോൾഡും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ ഒത്തിരി നല്ലതാണ് ഇതെല്ലാം ഉപരി ഇതിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ടും ഇതിന് വേറെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഇത് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാനും സഹായിക്കും പിന്നെ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ എന്താണേലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വെളുത്തുള്ളിയുടെ രുചി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഞാനത് എൻ്റെ എല്ലാ ഇപ്പോൾ മീറ്റൊക്കെ വെച്ചാലും ഫിഷ് കറി വെച്ചാലും ഒക്കെ ഞാൻ ഒത്തിരി വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ഉണ്ട്
കാൽ കപ്പ്
വിനാഗിരി ഒഴിക്കാൻ പോവാം, വൈറ്റ് വിനാഗിരി കാൽ കപ്പ് മതി. അത് വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു പുളി അധികമുള്ളത് നല്ലതല്ല, പ്രത്യേകിച്ച് മാങ്ങ അച്ചാറിന്. അതുകൊണ്ട് ഞാൻ ഒത്തിരി വിനാഗിരി ചേർക്കുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി ചാറ് കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി കൂടുതൽ ചേർക്കാം. പക്ഷേ ഇത് എനിക്ക് ഒത്തിരി പുളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല. ഇത് ഏകദേശമൊക്കെ ആയി, നല്ല നിറവും മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഈ മാങ്ങ വറ്റിച്ച് വെച്ചത് അത് മൊത്തം ഞാൻ അങ്ങ് ഇടുവാണ്. എന്നിട്ട് ഞാൻ അടുപ്പങ്ങ് നിർത്തി. കാര്യം മാങ്ങ അല്ലേ, പെട്ടെന്ന് വെന്ത് പോകും. ഇത് ഈ അച്ചാർ ഇന്ന് തന്നെ വേണമെങ്കിൽ എടുക്കാം കഴിക്കാൻ. അത് ഒരു ചെറിയ ഒരു ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് അലുക്കും. അതിന് ഒത്തിരി നാൾ നമ്മൾ കുപ്പിക്കകത്തൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ചെറിയ ചൂടിൽ ഞാനിത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളിത് എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കൂ. ആ തൊണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് തൊണ്ടൊന്നും കളയണ്ട, ആ തൊണ്ടിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് അലുത്ത് കഴിയുമ്പോൾ ആ തൊണ്ടിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ തന്നെ ഇതേ സെയിം റെസിപ്പി തന്നെ നമുക്ക് നാരങ്ങ അച്ചാറും ഉണ്ടാക്കാം. ഞാൻ നാരങ്ങ അച്ചാറും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഞാനൊരു ചെറുതായിട്ടൊന്ന് തീ ഇടുവാണ്. ഇതൊച്ചിലൂടെ ചൂടായാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. നിങ്ങളത് ആവശ്യത്തിനനുസരിച്ച്, കാര്യം ഓരോരുത്തർക്കും അടുപ്പും പാത്രങ്ങളും വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ടൈമും കുക്കിങ്ങിൻ്റെ ടെമ്പറേച്ചറും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളത് അതനുസരിച്ച് ചെയ്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ചെറുതായിട്ടൊന്ന് ചൂട് കയറുവാണെങ്കിൽ അത് പെട്ടെന്ന് ഒരു ചെറിയ, ഒത്തിരി വാടിപ്പോകണ്ട, ഒത്തിരി കുക്ക് ചെയ്ത് ഇതാകണ്ട, ചെറുതായിട്ടൊന്ന് വാടുവാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങാലത്ത് നല്ല ടേസ്റ്റായിരിക്കും. ഈ അച്ചാർ നമുക്ക് വൈകിട്ടൊക്കെ ഒരു കഞ്ഞിയുടെ ഒക്കെ കൂടത്തിൽ ഒരു പപ്പടവും ഇച്ചിരി അച്ചാറും ഒരു കഞ്ഞിയൊക്കെ ആയിട്ട് കഴിക്കാൻ ഒത്തിരി ടേസ്റ്റാണ്. ഇതിന് മണം വരുന്ന കണ്ടിട്ട് എനിക്കിപ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നു. അച്ചാറുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ചോറ് കഴിക്കും. പണ്ടൊന്നും ഞാൻ അത്ര അച്ചാർ കൂട്ടില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ്. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഇതിൽ ഓരോ മോഡിഫിക്കേഷനൊക്കെ നടത്തിയാണ് ഇത് ഈ ഒരു പരുവത്തിലായത്. അപ്പോൾ ഒത്തിരി ടേസ്റ്റായി തുടങ്ങിയത്. ആദ്യമൊന്നും ഞാൻ ഈ കടുവൊന്നും അത്രയൊന്നും ചേർത്തിട്ടില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഈ കടുവൊക്കെ ചേർത്തിട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായി തോന്നി. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ള ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ഭംഗിയും രുചിയുമുണ്ട് ഇതിൽ. അതിൽ പച്ചക്കളറും റെഡ് കളറും വൈറ്റ് കളറും എല്ലാം കൂടി വന്നപ്പോൾ ഇത് ഇനി കുറച്ച് നേരം ഒന്ന് ഇരിക്കും. ഇതിപ്പോൾ ഈ ചൂടുള്ളത് കൊണ്ടാണ് ഇത് ഇത്ര ലൂസായി തോന്നുന്നത്. ഇത് നമ്മൾ കുപ്പിയിലേക്ക് എടുത്ത് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ ചാറ് കുറച്ചോളം ഞങ്ങൾ പറ്റും. അതുകൊണ്ട് ഒത്തിരി പറ്റിക്കണ്ട. നല്ല കോരി കാണിക്കാം കുറച്ചുകൂടെ ക്ലോസറായിട്ട്. നല്ല നല്ല അച്ചാറാണ്. വളരെ എളുപ്പമായിരുന്നില്ലേ? എത്ര നേരം എടുത്തു? മാക്സിമം കൂടി വന്നു കഴിഞ്ഞാൽ 20 മിനിറ്റ് അത്ര എടുത്തിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോരം കെമിക്കൽസും എന്തോരം മാലിന്യങ്ങളുമാണ് നമ്മുടെ ശരീരത്തിൽ കയറ്റുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്നും എനിക്കതിൻ്റെ കമൻസ് എന്നെ അറിയിക്കുമെന്നും കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ അതിൻ്റെ കമൻറ്റ് അതിൻ്റെ അടിയിൽ എഴുതുകയാണെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഞാൻ അത് നന്നാക്കാൻ ശ്രമിക്കാം. അടുത്ത തവണ ഞാൻ ഇതിനും കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അറിയിക്കണം. നിങ്ങൾ എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. നന്നാവുമെന്നറിയില്ല, എല്ലാവർക്കും ഇഷ്ടമാകുമെന്നറിയില്ല. നിങ്ങളൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് ലൈക്ക്
ക്ലിക്ക് ചെയ്യണം, അതിൻ്റെ അടിയിലുള്ള ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യണം.